ഓക്കെ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സുകളിൽ യു ഡി എച്ച് ആറും അതുപോലെ ഐ സി ഇ എസ് സി ആർ ഇങ്ങനെയുള്ള രണ്ട് ഹ്യൂമൻ റൈറ്റ് ഡോക്യുമെന്റുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് അതിലെ മൂന്ന് പ്രധാനപ്പെട്ട ഹ്യൂമൻ റൈറ്റ് ഡോക്യുമെന്റുകളാണ് യു എന്നിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും പ്രധാനമായിട്ട് മൂന്നെണ്ണമാണ് ഉണ്ടായിരിക്കുന്നത്. അതിലെ രണ്ടെണ്ണമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇതിൽ സാധാരണഗതിയിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഇന്റർനാഷണൽ കവനന്റ് ഓൺ എക്കണോമിക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഐ സി ഇ എസ് സി ആർ എന്ന് പറയുന്ന ഈ ഒരു എഗ്രിമെന്റും ദെൻ ടുഗദർ വിത്ത് ദ യു ഡി എച്ച് ആർ നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ദ ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ദീസ് ത്രീ എഗ്രിമെന്റ്സ് ആക്ച്വലി ദേ മേക്കപ്പ് ദ ഇന്റർനാഷണൽ ബിൽ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. പ്രധാനമായിട്ട് അംഗരാജ്യങ്ങളെ ഹ്യൂമൻ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അംഗരാജ്യങ്ങളെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അംഗരാജ്യങ്ങളിലെ മെമ്പർ കൺട്രീസിലെ ഹ്യൂമൻ റൈറ്റ് ആക്ടിവിറ്റീസിനെ സ്വാധീനിക്കുന്ന ഈ മൂന്ന് പ്രധാന ഡോക്യുമെന്റുകൾ അല്ലെങ്കിൽ എഗ്രിമെന്റുകളാണ് യു എന്നിന്റെ ഭാഗത്ത് നിന്ന് ഉള്ളത്. അപ്പോൾ ഇതിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. ഇനി മൂന്നാമതുള്ളതാണ് നമ്മളുടെ ഈ ഐ സി ഇ എസ് സി ആർ എന്ന് പറയുന്ന ഇന്റർനാഷണൽ കവനന്റ് ഓൺ എക്കണോമിക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു എഗ്രിമെന്റ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഓൺ 16th December 1966 ദ യു എൻ അസംബ്ലി യു എൻ ജനറൽ അസംബ്ലി ഹാസ് അഡോപ്റ്റഡ് ടു ഇമ്പോർട്ടൻറ്റ് കവനന്റ്സ്. നേരത്തെ പറഞ്ഞ ഐ സി സി പി ആറും ആൻഡ് ദിസ് കവനന്റ് ഐ സി ഇ എസ് സി ആർ ഇത് രണ്ടും 1966 December ഇത് ഇംപ്ലിമെന്റ് ചെയ്തത്. 76 ഒക്കെ ആയപ്പോഴത്തേക്കാണ് ഇത് പൂർണ്ണമായിട്ടും ഇത് നിലവിൽ വരികയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞാൽ പൂർണ്ണ അർത്ഥത്തിൽ വന്നത്. എങ്കിലും ഇത് 1966 ജനറൽ അസംബ്ലിയിൽ കൊണ്ടുവന്ന കവനന്റ് ആണ് ഈ ഐ സി ഇ എസ് ആറും ഐ സി സി പി ആറും ഒക്കെ തന്നെ. സോ ഇന്ന് നമുക്ക് ഇതിനെ കുറിച്ചൊന്ന് നോക്കാം. ഈ പേരിൽ സൂചിപ്പിക്കുന്ന പോലെ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇതിൽ ഉള്ളത്. ഒന്ന്, എക്കണോമിക് റൈറ്റ്സ്, സാമ്പത്തികമായിട്ട് അതായത് ജോലി, കൂലി, അതുപോലെ മനുഷ്യന്റെ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും, ഫോർ എക്സാമ്പിൾ എവരി വൺ ഹാസ് എ റൈറ്റ് ടു ഗെറ്റ് എംപ്ലോയ്മെന്റ് എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ജോലി കിട്ടാനുള്ള അവകാശം, അങ്ങനെ നമ്മളുടെ സാമ്പത്തിക അവസ്ഥയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ദെൻ സോഷ്യൽ റൈറ്റ്സ്, സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് ഫൈനലി കൾച്ചറൽ റൈറ്റ്സ്, അവന്റെ ഒരു വ്യക്തിയുടെ അവന് താല്പര്യം, അവന്റെ കൾച്ചറൽ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടാനുള്ള അവകാശം, ഇങ്ങനെയൊക്കെയുള്ള മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ കവനന്റിൽ ഉള്ളത്. എക്കണോമിക്, കൾച്ചറൽ ആൻഡ് സോഷ്യൽ റൈറ്റ്സ്, ഇത് മൂന്നുമാണ് ഇതിലുള്ളത്. ഇനിയും ഈ ഒരു കവനന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിലുള്ള ആർട്ടിക്കിൾസിലെ ഏതാണ്ട് 5 പ്രധാന ഭാഗങ്ങളായിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ 5 പാർട്ടുകളുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഈ കവനന്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ട യു ഡി എച്ച് ആറും അല്ലെങ്കിൽ ഐ സി സി പി ആർ ഒക്കെ പോലെയുള്ള അതേ രീതിയിൽ തന്നെയാണ്. ദിസ് കവനന്റ് ഓൾസോ ഫോളോസ് ദ സെയിം സ്ട്രക്ചർ. യു ഡി എച്ച് ആറിന്റെ ഐ സി സി പി ആറിലും ഒക്കെ നമ്മൾ കണ്ട പോലെ അതേ രൂപത്തിൽ തന്നെയാണ് ഇത് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഓൾസോ ഹാസ് ഗോട്ട് എ പ്രിയാമ്പിൾ ആൻഡ് ദിസ് കവനന്റ് ഹാസ് ഗോട്ട് 31 articles. 31 ആർട്ടിക്കിൾസ് ആർ ദയർ ആൻഡ് ദേ ആർ ഡിവൈഡഡ് ഇൻ ടു 5 parts. 5 പാർട്ടുകളിലായിട്ട്, 5 ഭാഗങ്ങളിലായിട്ട് 31 ആർട്ടിക്കിൾസ് അടങ്ങിയതാണ് ഈ ഐ സി എസ് സി ആർ എന്ന് പറയുന്ന ഈ ഒരു കവനന്റ്. ഇതില് ഈ 31 ആർട്ടിക്കിൾസ് ഉണ്ടെങ്കിലും ഓൾ ദീസ് ആർട്ടിക്കിൾസ് ഇതെല്ലാം തന്നെ ഹ്യൂമൻ റൈറ്റിന്റെ കാര്യങ്ങൾ അതിൽ പറയുന്നില്ല. ചിലത് അവന്റെ ഇൻട്രൊഡക്ഷനെ കുറിച്ചാണ്, ചിലത് അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ പാർട്ട് 5 വരുമ്പോൾ അത് രാജ്യങ്ങൾ അതിൽ എഗ്രിമെന്റ് വെക്കുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ട് ആർട്ടിക്കിൾ 2 3 ആണ്
ഹ്യൂമൻ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ബാക്കിയുള്ളത് അതിന്റെ ഇംപ്ലിമെന്റേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ പാർട്ട് വണ്ണില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പാർട്ട് വണ്ണില് ഒറ്റ ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ. ആർട്ടിക്കിൾ വൺ എന്ന് പറയുന്ന ഒരു സിംഗിൾ ആർട്ടിക്കിൾ മാത്രമുള്ളതാണ് ഈ പാർട്ട് വൺ എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് യു ക്ലോസ്ലി ഒബ്സർവ് ദിസ് ആർട്ടിക്കിൾ വൺ, വി കൻ സീ ദാറ്റ് ദിസ് പാർട്ട് ഓർ ദിസ് ആർട്ടിക്കിൾ, ദ ഫസ്റ്റ് ആർട്ടിക്കിൾ റെക്കഗ്നൈസസ് ദ റൈറ്റ് ഓഫ് ഓൾ പീപ്പിൾ ടു സെൽഫ് ഡിറ്റർമിനേഷൻ. ഇവർ പറയുന്നത് എങ്ങനെയാണ്, ഓൾ പീപ്പിൾ ഹാവ് ദ റൈറ്റ് ടു ഡിറ്റർമിൻ ദർ പൊളിറ്റിക്കൽ സ്റ്റാറ്റസ്, ദർ എക്കണോമിക് കണ്ടീഷൻ, ദർ സോഷ്യൽ, ദർ കൾച്ചറൽ ഡെവലപ്മെന്റ്, ഇങ്ങനെയൊക്കെയാണ് ഇതിൽ പറയുന്നത്. നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം എന്താണ് ഇതെന്ന്. സോ ഇത് ആക്ച്വലി ഈ ആർട്ടിക്കിൾ വണ്ണിൽ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇറ്റ് സ്പീക്സ് അബൌട്ട് പീപ്പിൾസ് റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ. നമുക്ക് സെൽഫ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, എന്താ പറയാ, നമ്മളുടെ ദിസ് ഈസ് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു മേക്ക് ചോയ്സ് അബൌട്ട് ദെയർ ഓൺ ലൈഫ് ഓർ ഹിസ് ഓൺ ലൈഫ്. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആൾക്കാരുടെ, അവർക്ക് അവരുടെ ജീവിതത്തിനെ കുറിച്ച്, ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള, സ്വന്തമായിട്ട് എങ്ങനെയാവണം എന്ന് നിശ്ചയിക്കാനുള്ള അവകാശത്തിനെയാണ് നമ്മൾ റൈറ്റ് ഓഫ് സെൽഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഓൾസോ ഇൻക്ലൂഡ്സ് ദർ റൈറ്റ് ടു ഫ്രീലി ഡിറ്റർമിൻ ദർ പൊളിറ്റിക്കൽ സ്റ്റാറ്റസ്. പൊളിറ്റിക്കൽ സിസ്റ്റം, ഒരു രാജ്യത്ത് എങ്ങനെയുള്ള പൊളിറ്റിക്കൽ സിസ്റ്റം വേണം എന്നുള്ളത് മുതൽ, ഒരു വ്യക്തിക്ക് അവനിഷ്ടമുള്ള പൊളിറ്റിക്കൽ ഐഡിയോളജിയും ഒക്കെ അനുസരിച്ച് ജീവിക്കാനും ഒക്കെ ഉള്ള ഇത് അവന്റെ അവകാശമാണ് എന്ന് ഈ ആർട്ടിക്കിൾ വണ്ണിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ, അപ്പം ഈ സെൽഫ് ഡിറ്റർമിനേഷൻ എന്നുള്ള പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്, നമ്മുടെ അവകാശമാണ്. സോ ആർട്ടിക്കിൾ വൺ സേസ് ദാറ്റ് ഓൾ പീപ്പിൾ ഹാവ് ദ റൈറ്റ് ടു ഡിറ്റർമിൻ ദർ പൊളിറ്റിക്കൽ സ്റ്റാറ്റസ്. നമ്മളുടെ പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് എങ്ങനെ വേണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്ക് തന്നെയാണ്. ആൻഡ് ഫ്രീലി പെർസ്യൂ ദെയർ എക്കണോമിക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ്. നമ്മളുടെ എക്കണോമിക് സിറ്റുവേഷൻ നന്നാക്കാൻ വേണ്ടിയിട്ട്, സാമ്പത്തിക അവസ്ഥ എങ്ങനെയായിരിക്കണം, അത് മെച്ചപ്പെടുത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അപ്പം നിർബന്ധിച്ച് ഒരാളിനെ കൊണ്ട് നീ ഇന്ന ജോലി ചെയ്താൽ മതി, നീ പോയിട്ട് കച്ചവടം നടത്തുക, അങ്ങനെ പറയാൻ പാടില്ല. ഒരാൾക്ക് അവനിഷ്ടമുള്ള സാമ്പത്തിക അവസ്ഥ അവനെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അവനിഷ്ടമുള്ള പ്രവൃത്തിയിൽ, തൊഴിലോ വ്യാപാരത്തിലോ ഒക്കെ ഏർപ്പെടാനുള്ള അവകാശമുണ്ട്. ആൻഡ് ഓൾസോ ദെയർ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ്, സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള അവകാശം ഉണ്ട്. ഇതാണ് ഈ ആർട്ടിക്കിൾ വണ്ണിൽ പറയുന്നത്. ഇനി ഈ അവകാശങ്ങളെ കുറിച്ചാണ് അടുത്തു വരുന്ന പാർട്ട് ടൂവില് പറയുന്നത്, ടൂവിലും ത്രീയിലുമായിട്ട് പറഞ്ഞു പോകുന്നത്. പാർട്ട് ടൂവില് നാല് ആർട്ടിക്കിൾസ് ആണ് ഉള്ളത്. ആർട്ടിക്കിൾ രണ്ട് മുതൽ ആർട്ടിക്കിൾ അഞ്ച് വരെയുള്ള നാല് ആർട്ടിക്കിൾസ് ആണ് ഈ പാർട്ട് ടൂവില്, ഐ സി എസ് സി ആറിന്റെ പാർട്ട് ടൂവില് കൊടുത്തിരിക്കുന്നത്. അതിൽ ആർട്ടിക്കിൾ ടു സ്റ്റേറ്റ്സ് ദാറ്റ് ഈച്ച് സ്റ്റേറ്റ് ഓർ ഈച്ച് ഗവൺമെന്റ് ഓർ ഈച്ച് അതോറിറ്റി, ആരെങ്കിലും ആയിക്കോട്ടെ, ഈച്ച് സ്റ്റേറ്റ് ഷുഡ് ടേക്ക് സ്റ്റെപ്സ് ടു ദ ഫുൾ റിയലൈസേഷൻ ഓഫ് ദ റൈറ്റ്സ് ഇൻ ദിസ് ട്രീറ്റി. അപ്പൊ ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ഈ എഗ്രിമെന്റിൽ ഒപ്പുവെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ യു എന്നിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിയ ഒരു കവനന്റ് ആണിത്. അപ്പൊ ഈ എഗ്രിമെന്റിൽ ഒപ്പുവെക്കുന്ന രാജ്യങ്ങളെ ഒക്കെ ഇത് രാജ്യങ്ങൾക്കൊക്കെ ഇത് ബാധകമാകും. അപ്പൊ ഇങ്ങനെ ഒരു രാജ്യം ഇതിൽ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ, ഈച്ച് ഗവൺമെന്റ് ടു ഷുഡ് ടേക്ക് നെസസറി സ്റ്റെപ്സ് ടു ദ ഫുൾ റിയലൈസേഷൻ ഓഫ് ദ റൈറ്റ്സ് ഇൻ ദിസ് ട്രീറ്റി. ഇതിൽ പറഞ്ഞിരിക്കുന്ന അവകാശങ്ങൾ ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് എല്ലാം അത് ബാധകമാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ അവകാശങ്ങൾ പൂർണ്ണമായിട്ടും
അവർക്ക് കിട്ടത്തക്ക രീതിയിൽ ആ നാട്ടിലെ കാര്യങ്ങൾ നടത്തണം. അപ്പൊ പൂർണ്ണമായിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് ഇതിൽ പറയുന്ന അവകാശങ്ങൾ പൂർണ്ണമായിട്ടും കിട്ടാനുള്ള റൈറ്റ് അവർക്കുണ്ട് എന്നാണ് പറയുന്നത്. സോ എവരി വൺ ഈസ് എൻറൈറ്റിൽഡ് ടു ദ സെയിം റൈറ്റ്സ് വിതൗട്ട് ഡിസ്ക്രിമിനേഷൻ, എനി കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ. എല്ലാവർക്കും തുല്യമായിട്ട് ഈ അവകാശങ്ങൾ കിട്ടണം, ആൻഡ് വിതൗട്ട് എനി കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ. ഒരു വേർതിരിവുമില്ലാതെ പണക്കാരനോ പാവപ്പെട്ടവനോ കളറിന്റെ അടിസ്ഥാനത്തിലോ ജെൻഡറിന്റെ അടിസ്ഥാനത്തിലോ റിലീജിയന്റെ അടിസ്ഥാനത്തിലോ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള വ്യത്യസ്തതകളില്ലാതെ ഒരു വേർതിരിവുമില്ലാതെ ഇതിൽ പറയുന്ന അവകാശങ്ങൾ എല്ലാവർക്കും ലഭിച്ചിരിക്കണം. ഇതാണ് ആർട്ടിക്കിൾ 2 പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആർട്ടിക്കിൾ 3 പോയി കഴിഞ്ഞാൽ, ആർട്ടിക്കിൾ 3 3 പറയുന്ന കാര്യം ഇതാണ്: ദ സ്റ്റേറ്റ് അണ്ടർടേക്ക് ടു എൻഷുർ ദ ഈക്വൽ റൈറ്റ്സ് ഓഫ് മെൻ ആൻഡ് വിമൻ ടു ദ എൻജോയ്മെന്റ് ഓഫ് ഓൾ റൈറ്റ്സ് ഇൻ ദിസ് ട്രീറ്റി എന്നാണ് പറയുന്നത്. The state undertake to ensure that the equal right of men and women to the enjoyment of all rights in this treaty. ഈ ട്രീറ്റിയിൽ, ഈ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അവകാശങ്ങളും കിട്ടാൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും they have equal right എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ത്രീ പുരുഷ ഭേദമന്യേ, ആണെന്നോ പെണ്ണെന്നോ ഉള്ള, പുരുഷനെന്നോ സ്ത്രീയെന്നോ ഉള്ള, ജെൻഡർ വൈസ് ഉള്ള വ്യത്യാസമില്ലാതെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇതിൽ പറയുന്ന അവകാശങ്ങളെല്ലാം തുല്യമായിട്ട് ലഭിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇതാണ് ആർട്ടിക്കിൾ 3 പറയുന്നത്. അപ്പോ ഈ ICSER പറയുന്ന അവകാശങ്ങൾ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്, അല്ലെ, എല്ലാവർക്കും ഒരേപോലെ ലഭിക്കേണ്ടതാണ്. അവിടെ മെന്നെന്നോ വിമനെന്നോ ഉള്ള ഡിഫറൻസ് പാടില്ല. ദെൻ ഇനി ആർട്ടിക്കിൾ 4 വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കാര്യം ആർട്ടിക്കിൾ 4 ഇവർ പറയുന്നുണ്ട്. ഇഫ് ദേർ ഈസ് ആൻ എമർജൻസി സിറ്റുവേഷൻ ദെൻ ദ ഗവൺമെന്റ് ക്യാൻ ഇമ്പോസ് സം ലിമിറ്റേഷൻസ്. ഇപ്പൊ ഇതിൽ പറയുന്ന എല്ലാ അവകാശങ്ങളും കൊടുക്കേണ്ടതാണ്. പക്ഷെ ഒരു രാജ്യത്ത് എന്തെങ്കിലും ഒരു പ്രത്യേക സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഇതിലൊരു താൽക്കാലികമായിട്ടൊരു നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്താം, ചില റൈറ്റുകളൊക്കെ വേണം താൽക്കാലികമായിട്ടൊന്ന് നിയന്ത്രിക്കുകയോ കട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ അങ്ങനെ ഒരു ലിമിറ്റേഷൻ വരുത്തുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യമാണ് ഈ ആർട്ടിക്കിൾ 4 പറയുന്നത്. അവിടെ പറയുന്നത് ലിമിറ്റേഷൻസ് മേ ബി പ്ലേസ്ഡ് ഓൺ ദീസ് റൈറ്റ്സ് ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊമോട്ടിംഗ് ദ ജനറൽ വെൽഫെയർ ഇൻ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി. ഏതൊരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ, ഒരു ജനാധിപത്യ രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് അവിടുത്തെ എന്തെങ്കിലും ഒരു ജനറൽ വെൽഫെയർ, പൊതുവായിട്ടുള്ള ഒരു നന്മ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ ഒരു ജനറൽ വെൽഫെയർ ആക്ടിവിറ്റി ഒക്കെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഇതിൽ ഉള്ള ഏതെങ്കിലും ഒരു അവകാശം ലിമിറ്റ് ചെയ്യാവൂ, അവകാശം കൊടുക്കാതിരിക്കാവൂ. അപ്പോൾ ഇതിൽ പറയുന്ന അവകാശം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്, ആണെന്നോ പെണ്ണെന്നോ ഒക്കെയുള്ള ഭേദമില്ലാതെ എല്ലാ ജനങ്ങൾക്കും അവകാശപ്പെട്ടാണ്. എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻ വരുത്തുന്നുണ്ടെങ്കിൽ അത് ആൾക്കാരുടെ പൊതു നന്മ, സാമൂഹിക നന്മ അല്ലെങ്കിൽ സാമൂഹിക ഉയർച്ചയൊക്കെ ലക്ഷ്യമാക്കി അങ്ങനെയുള്ള കേസുകളിൽ മാത്രമേ ഇതിന് ഒരു ലിമിറ്റേഷൻ വരുത്താവൂ. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ ചെറുതൊന്നും ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗവൺമെന്റ് ഇതിനെ റൈറ്റുകൾ എടുത്തു കളയാൻ പറ്റില്ല. ജനറൽ വെൽഫെയറിന് ഉതകുന്ന രീതിയിൽ എന്തെങ്കിലും അത്യാവശ്യമാണെന്ന് കണ്ടാൽ മാത്രമേ ഇതിലുള്ള ഏതെങ്കിലും ഒരു റൈറ്റ് ലിമിറ്റ് ചെയ്യാവൂ എന്നാണ് ആർട്ടിക്കിൾ 4 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 5 വന്നു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് നോ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓർ നോ ഗവൺമെന്റ് ഹാവ് ദ റൈറ്റ് ടു ഡിസ്ട്രോയ് എനി ഓഫ് ദീസ് റൈറ്റ്സ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന അവകാശങ്ങൾ ഒരു വ്യക്തിക്കും ഒരു സംഘടനയ്ക്കും ഒരു സർക്കാരിനും അല്ലെങ്കിൽ ആർക്കും തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന അവകാശങ്ങൾ
വേണ്ടാന്ന് വെക്കാനുള്ള അധികാരം ഇല്ല. സോ നോ പേഴ്സൺ നോ ഗ്രൂപ്പ് ഓർ നോ ഗവൺമെന്റ് ഹാസ് എ റൈറ്റ് ടു ഡിസ്ട്രോയ് എനി ഓഫ് ദീസ് റൈറ്റ്സ്. ഇതിൽ കുറെ റൈറ്റുകളെ കുറിച്ച് അടുത്തതായിട്ട് പറയാൻ പോവാണ്, പാർട്ട് മൂന്നില് പറയാൻ പോവുകയാണ്. അങ്ങനെ പറയുന്ന റൈറ്റുകള് ഒരു സംഘടനയും ഒരു ഗവൺമെന്റും ഒന്നും നിഷേധിക്കാനാവില്ല, അവയൊന്നും വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. ഇതാണ് ഈ പാർട്ട് ടൂവില് ആർട്ടിക്കിൾ 2, 3, 4, 5 എന്നുള്ള 4 ആർട്ടിക്കിളിലായിട്ട് പറയുന്നത്. ഇനിയും ഈ ഐ സി എസ് ആർ ഓഫ് ഐ സി എസ് സി ആറിൽ പറയുന്ന അവകാശങ്ങൾ, റൈറ്റുകൾ, ഹ്യൂമൻ റൈറ്റുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പാർട്ട് 3 ഈ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. പാർട്ട് 3 ആർട്ടിക്കിൾ 6 മുതൽ ആർട്ടിക്കിൾ 15 ഏതാണ്ട് 10 ആർട്ടിക്കിളുകളിലായിട്ടാണ് 10 പ്രധാനപ്പെട്ട ഹ്യൂമൻ റൈറ്റുകളെ കുറിച്ച് പറയുന്നത്. സോ ദീസ് പാർട്ട് 3, ദാറ്റ് ഈസ് ആസ് ഐ ടോൾഡ് യു ഏർലിയർ, ഇറ്റ് ഇൻക്ലൂഡ്സ് ആർട്ടിക്കിൾ 6 to ആർട്ടിക്കിൾ 15, ആൻഡ് ദീസ് പാർട്ട് ഓർ ദീസ് ആർട്ടിക്കിൾസ് ലിസ്റ്റ്സ് ഇറ്റ് ഷോസ് ദ റൈറ്റ് ഓഫ് പീപ്പിൾ. സോ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുക, ആർട്ടിക്കിൾ 6 says that everyone has the right to work. എല്ലാവർക്കും അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇൻക്ലൂഡിംഗ് ദ റൈറ്റ് ടു ഗെയിൻ വൺസ് ലിവിംഗ് അറ്റ് വർക്ക് ദാറ്റ് ഈസ് റിയലി ചോസൺ ആൻഡ് അക്സെപ്റ്റഡ്. ഒരാളുടെ ജീവിക്കാനുള്ള റൈറ്റ് ടു ഗെയിൻ വൺസ് ലിവിംഗ് അറ്റ് വർക്ക്, ഒരാളുടെ ജീവിക്കാനുള്ള വരുമാനം, തൊഴിലെടുത്ത് അവന് ജീവിക്കാനുള്ള വരുമാനം സമ്പാദിക്കാനുള്ള അധികാരമുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഫ്രീലി ചോസൺ ആൻഡ് അക്സെപ്റ്റഡ്. അത് എന്ത് തൊഴിലെടുക്കണം എന്ന് നിശ്ചയിക്കാനുള്ള അധികാരവും ആ മനുഷ്യനാണ്. അപ്പോൾ ഒരു ഗവൺമെന്റ് ഒരു വ്യക്തിയെ നിർബന്ധിച്ച് നീ ഇന്ന പണി ചെയ്താൽ മതി എന്ന് നിർബന്ധിച്ച് ഒരു ജോലി തൊഴിലിൽ ഏർപ്പെടുത്തരുത്. മറിച്ച് ഒരു വ്യക്തിക്ക് അവന് വരുമാനമുണ്ടാക്കാൻ വേണ്ടി, അവന് ജീവിത വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അവന് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഹി ഹാസ് എ റൈറ്റ് ടു ചൂസ് വൺസ് വർക്ക്. അത് ഫ്രീ ആയിട്ട് അവന് സ്വതന്ത്രമായിട്ട് അവന് ഇഷ്ടമുള്ള തൊഴിൽ ഏർപ്പെടാനുള്ള അധികാരം ഉണ്ട്. ഇതാണ് ആർട്ടിക്കിൾ 6 പറയുന്നത്. ആർട്ടിക്കിൾ 7 നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 7 സേസ് ദാറ്റ് എവരി വൺ ഹാസ് എ റൈറ്റ് ടു ജസ്റ്റ് കണ്ടീഷൻസ് ഓഫ് വർക്ക്, ഫെയർ വേജസ്, എൻഷുറിങ് എ ഡീസന്റ് ലിവിംഗ് ഫോർ ഹിംസെൽഫ് ആൻഡ് ഹിസ് ഫാമിലി, ദെൻ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, ദെൻ സേഫ് ആൻഡ് ഹെൽത്തി വർക്കിംഗ് കണ്ടീഷൻ, ദെൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എവരി വൺ ടു ബി പ്രൊമോട്ടഡ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ റെസ്റ്റ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ലെഷർ. ഇതൊക്കെയാണ് ആർട്ടിക്കിൾ 7 പറയുന്നത്. സോ ഇവിടെ പറയുന്നതനുസരിച്ച് എവരി വൺ ഹാസ് ദ റൈറ്റ് ഫോർ ഫെയർ വേജസ്, മാന്യമായിട്ടുള്ള കൂലി, ചെയ്യുന്ന തൊഴിലിന് മാന്യമായിട്ടുള്ള കൂലി കിട്ടാനുള്ള അവകാശമുണ്ട്. മാന്യമായിട്ടുള്ള കൂലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡീസെന്റ് ആയിട്ടുള്ള കൂലി എന്ന് പറയുന്നതിൽ പറയുന്നുണ്ട് എൻഷുറിങ് എ ഡീസെന്റ് ലിവിംഗ് ഫോർ ഹിംസെൽഫ് ആൻഡ് ഹിസ് ഫാമിലി, അയാൾക്കും അയാളുടെ കുടുംബത്തിനും ഡീസെന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൂലി കിട്ടാനുള്ള വരുമാനം, ജോലിയിൽ നിന്നും കിട്ടാനുള്ള അവകാശം ഒരു വ്യക്തിക്കുണ്ട്. ദെൻ ദേർ മസ്റ്റ് ബി ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, ഒരേ ജോലിക്ക് ഒരേ കൂലി അല്ലെ. ചില ആൾക്കാർക്ക് ഒരു ജോലി ചെയ്യുന്നതിന് ചില ആൾക്കാർക്ക് ശമ്പളം കൂടുതലും ചില ആൾക്കാർക്ക് ശമ്പളം കുറവും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഒരേ തൊഴിലിന് എല്ലാവർക്കും ഒരേ കൂലി ലഭിച്ചിരിക്കണം. സോ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ദെൻ സേഫ് ആൻഡ് ഹെൽത്തി വർക്കിംഗ് കണ്ടീഷൻസ് ഷുഡ് ബി ദയർ. എംപ്ലോയീസിന് ജോലി ചെയ്യുന്നിടത്ത് സുരക്ഷിതമായിട്ട് അതുപോലെ ആരോഗ്യപരമായിട്ട് ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ, വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഫാക്ടറീസ് ആക്ടില് എംപ്ലോയിയുടെ ഹെൽത്ത്, വെൽഫെയർ, സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളെ കുറിച്ച് ഇന്ത്യൻ ഫാക്ടറീസ് ആക്ടിലൊക്കെ പറയുന്നുണ്ട് അല്ലേ. ഇനി ഇന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കണം, ഫോർ എക്സാമ്പിൾ ഫാക്ടറി വൈറ്റ് വാഷ് ചെയ്യണം, സ്വീറ്റ് റൂംസ് ഉണ്ടായിരിക്കണം, അവിടെ ആമ്പിൾ ലൈറ്റും എയർ സർക്കുലേഷൻ ഉണ്ടായിരിക്കണം,
സ്ത്രീകൾക്ക് റെസ്റ്റ് റൂം ഉണ്ടായിരിക്കും, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അത് അതൊക്കെ ആൾക്കാരുടെ എംപ്ലോയീസിന്റെ ആരോഗ്യവും സേഫ്റ്റിയും ഒക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ പറയുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. സേഫ് ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടായിരിക്കണം. ദെൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എവറി വൺ ടു ബി പ്രൊമോട്ടഡ്. ഒരു ജോലിയിൽ പ്രൊമോഷൻ കിട്ടാൻ എല്ലാവർക്കും തുല്യ അവകാശമാണ്. ഒരു പ്രത്യേക വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ മാത്രമായിട്ട് പ്രൊമോട്ട് ചെയ്യുകയോ അവർക്ക് മാത്രം പ്രൊമോഷൻ കൊടുക്കുന്ന രീതിയാവരുത്. എല്ലാവർക്കും ജോലിയിൽ ഉയർച്ച പ്രൊമോഷൻ കിട്ടാൻ തുല്യ അവകാശമാണ്. ആൻഡ് എവരി വൺ ഹാസ് എ റൈറ്റ് ഫോർ റെസ്റ്റ്. ഈക്വൽ റൈറ്റ് ആണുള്ളത് ജോലിയുടെ ഇടയിൽ, അല്ലെങ്കിൽ അതിന് റെസ്റ്റ് എടുക്കാനും അതുപോലെ ലെഷർ ടൈം എൻജോയ് ചെയ്യാനും ഒക്കെയുള്ള അവകാശം ഉണ്ട്. ഇതാണ് ആർട്ടിക്കിൾ 7 പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 8 പറയുന്നത് നമ്മുടെ ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ എംപ്ലോയീസ് അസോസിയേഷനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇറ്റ് സേസ് ദാറ്റ് എവരി വൺ ഹാസ് എ റൈറ്റ് ടു ഫോം ട്രേഡ് യൂണിയൻ ഓർ എവരി വൺ ഹാസ് എ റൈറ്റ് ടു ജോയിൻ ട്രേഡ് യൂണിയൻസ് ആൻഡ് ദേ ഓൾസോ ഹാവ് ദ റൈറ്റ് ടു ടേക്ക് പാർട്ട് ഇൻ സ്ട്രൈക്സ്. എല്ലാ തൊഴിലാളികൾക്കും എംപ്ലോയീസിനും അവർക്ക് ട്രേഡ് യൂണിയൻ ഫോം ചെയ്യാനും ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ അവന് ഇഷ്ടമുള്ള ട്രേഡ് യൂണിയനിൽ ജോയിൻ ചെയ്യാനും ഉള്ള അധികാരമുണ്ട്. ആൻഡ് മോർ ഓവർ ദേ ഹാവ് ദ റൈറ്റ് ടു സ്ട്രൈക്ക്. അവന് സമരം ചെയ്യാനും ഉള്ള അവകാശം ഉണ്ട്. ഇതാണ് ആർട്ടിക്കിൾ 8 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 9 വന്നു കഴിഞ്ഞാൽ ഇറ്റ് സേസ് people or employee or people have the right to social security. നമ്മള് സാമൂഹിക സുരക്ഷിതത്വം എന്നൊക്കെ പറയും. അത് പല രീതിയിലാണ്. ഇപ്പോൾ പല രാജ്യത്തും ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ തന്നെ പ്രായമായവർക്ക് വയോജനങ്ങൾക്ക് അവർക്കുള്ള പെൻഷൻ പദ്ധതികളൊക്കെ ഉണ്ട്. പ്രായമായവർക്കുള്ള പെൻഷൻ പദ്ധതികളുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. അല്ലെങ്കിൽ ഈ വൈധവ്യം സംഭവിച്ചവർക്ക് വിധവാ പെൻഷൻ എന്ന് പറയും, സർക്കാരിൽ നിന്നും സഹായം കിട്ടുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള പെൻഷൻ പദ്ധതികളും ഒക്കെ നടപ്പാക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ആണ് ഈ ഒരു സാമൂഹിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നത്. എല്ലാ ജനങ്ങൾക്കും വയ്യാത്തവർക്ക്, പ്രത്യേകിച്ച് ഡിസേബിൾഡ് ആയിട്ട് അല്ലെങ്കിൽ ജോലിയെടുത്ത് ജീവിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക്, പ്രായം കൊണ്ടോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ അവശതകളൊക്കെ ഉള്ള ആൾക്കാർക്ക് അവർക്ക് ജീവിക്കാനുള്ള ആവശ്യമായ വരുമാനവും മറ്റു കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതിലൂടെയാണ് ഈ സാമൂഹിക സുരക്ഷിത സോഷ്യൽ സെക്യൂരിറ്റി ഒരു വ്യക്തിക്ക് ലഭിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സോഷ്യൽ സെക്യൂരിറ്റിക്കുള്ള റൈറ്റ് ഉണ്ട്. ആർട്ടിക്കിൾ 10 വന്നു കഴിഞ്ഞാൽ ഇറ്റ് സ്പീക്സ് അബൌട്ട് പ്രൊട്ടക്ഷൻ ഓഫ് ദ ഫാമിലി. ഒരു വ്യക്തിയുടെ കുടുംബവും കുടുംബ ജീവിതവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, പ്രൊട്ടക്ഷൻ ഷുഡ് ബി അക്കോർഡ് ടു ദ ഗിവൺ ടു ദ ഫാമിലി എന്ന് പറയുന്നുണ്ട്. ഒരു ആ കുടുംബത്തിന് വേണ്ട സുരക്ഷിതത്വം അവിടുത്തെ സർക്കാർ ചെയ്തു കൊടുക്കണം. മറ്റുള്ളവരിൽ നിന്നുള്ള ത്രട്ടൊന്നും ഇല്ലാതെ മനുഷ്യന് കുടുംബമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാനുള്ള അവകാശം ഉണ്ട്, റൈറ്റ് ഉണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ സേസ് ദാറ്റ് മാരേജ് മസ്റ്റ് ബി എൻ്റേർഡ് ഇൻ ടു വിത്ത് ദ ഫ്രീ കൺസെന്റ് ഓഫ് ബോത്ത് പാർട്ടീസ്, ബോത്ത് സ്പൗസസ് എന്നാണ് പറയുന്നത്. രണ്ട് വ്യക്തികളുടെയും പരിപൂർണമായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള സമ്മതത്തോടു കൂടി മാത്രമേ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാവൂ. ഒരാളെ നിർബന്ധിച്ച് മറ്റൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. രണ്ടു പാർട്ടിയും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം വേണം വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി. ദെൻ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഷുഡ് ബി പ്രൊവൈഡഡ് ടു മദേഴ്സ് ആൻഡ് ചിൽഡ്രൻ. അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും പ്രത്യേക സുരക്ഷ, പ്രത്യേക സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഫാക്ടറി സൈക്കിൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രഷ് സ്റ്റാർട്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള പല അവകാശങ്ങളെയും കുറിച്ച് അവിടെ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ അമ്മമാർക്കും കുട്ടികൾക്കും പ്രത്യേക സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കണം. അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഇൻ ഡേഞ്ചറസ്
ഓർ ഹാംഫുൾ വർക്ക് ഷുഡ് ബി പ്രൊഹിബിറ്റഡ്. സ്ത്രീകളും കുട്ടികളെയും ഒക്കെ അപകടകരമായിട്ടുള്ള തൊഴിലുകളിൽ ഡേഞ്ചറസ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുക, അതുപോലെയൊക്കെയുള്ള അല്ലെ എക്സ്പ്ലോസീവ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലി, ഇങ്ങനെയൊക്കെയുള്ള ഇതിൽ നിന്നും അവരെ ഒഴിവാക്കണം. സ്ത്രീകളെയും കുട്ടികളെയും ഒന്നും ഇങ്ങനെയുള്ള ജോലിയിൽ ഏർപ്പെടുത്താൻ പാടില്ല. ദെൻ ദേർ ഷുഡ് ബി ഏജ് ലിമിറ്റ് ബിലോ വിച്ച് ചൈൽഡ് ലേബർ ഷുഡ് ബി പ്രൊഹിബിറ്റഡ്. അപ്പോൾ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല, ചൈൽഡ് ലേബർ ഒഴിവാക്കണം. ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ നേരത്തെ 14 വയസ്സ് വരെ എന്നൊക്കെയാണ്, അല്ലെങ്കിൽ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കരുതെന്നോ, പിന്നീട് 2012 18 ഉയർത്തുന്നതും ഒക്കെ നമ്മൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുമൊക്കെ നമുക്കറിയാം. അപ്പോൾ ചൈൽഡ് ലേബർ ഒഴിവാക്കണം, കുട്ടികളെ കൊണ്ട് ബാലവേല എന്ന് നമ്മൾ പറയുന്ന ആ ഒരു കാര്യം കുട്ടികളെ കൊണ്ട് തൊഴിൽ ജോലി ചെയ്യിപ്പിക്കരുത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ആർട്ടിക്കിൾ 10 പറയുന്നത്. ഇനിയും ആർട്ടിക്കിൾ 11 പറയുന്നത് ദേർ മസ്റ്റ് ബി അഡക്വേറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. ആൾക്കാർക്ക് അഡക്വേറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉണ്ടായിരിക്കണം, നല്ല ജീവിത സാഹചര്യങ്ങൾ, ജീവിക്കാനുള്ള നല്ല സാഹചര്യത്തിൽ ജീവിക്കാനുള്ള അവകാശം ആൾക്കാർക്കുണ്ട്. ദേ മസ്റ്റ് ഹാവ് അഡക്വേറ്റ് ഫുഡ് ക്ലോത്തിങ് ആൻഡ് ഹൗസിംഗ് അല്ലേ, ആവശ്യത്തിനുള്ള ആഹാരം ലഭിക്കാനുള്ള അവകാശം, നല്ല വസ്ത്രം ലഭിക്കാനുള്ള അവകാശം, അതുപോലെ നല്ല താമസ സൗകര്യം ഉണ്ടാവാൻ കിട്ടാനുള്ള അവകാശം. ദേ മസ്റ്റ് ബി ഫ്രീ ഫ്രം ഹംഗർ, വിശപ്പ് ഇല്ലാതെ അല്ലെ പട്ടിണി കിടക്കാതെ ജീവിക്കാനുള്ള അവകാശം, ഇതൊക്കെ ഒരു രാജ്യത്തെ വ്യക്തികൾക്ക് ഉണ്ട്. ഇതാണ് ആർട്ടിക്കിൾ 11 പറയുന്നത്. ആർട്ടിക്കിൾ 12 പറയുന്നത് ദേ ഹാവ് ദ റൈറ്റ് ടു ഹയസ്റ്റ് അറ്റൈനബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്. ഒരു വ്യക്തിക്ക് എവരി വൺ ഹാസ് ദ റൈറ്റ് ടു ദ എൻജോയ്മെന്റ് ഓഫ് ഹയസ്റ്റ് അറ്റൈനബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്. ഒരു വ്യക്തിക്ക് അവന് നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച മാനസികവും ശാരീരികവും ആയിട്ടുള്ള ആരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ള അവകാശം ഉണ്ട്. ഇതാണ് ആർട്ടിക്കിൾ 12 പറയുന്നത്. അപ്പോൾ ഏറ്റവും നല്ല ശാരീരികവും മാനസിക ആരോഗ്യം വ്യക്തികൾക്ക് ഉറപ്പുവരുത്തണം. ഇതാണ് ആർട്ടിക്കിൾ 12 ഉള്ളത്. ഇനിയും ആർട്ടിക്കിൾ 13 വന്നു കഴിഞ്ഞാൽ ഇറ്റ് സ്പീക്സ് അബൌട്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. എവറി വൺ ഹാസ് എ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടാനുള്ള അവകാശം ഉണ്ട്. മോർ ഓവർ ഇറ്റ് ഓൾസോ സേസ് ദാറ്റ് പ്രൈമറി എഡ്യൂക്കേഷൻ ഷുഡ് ബി കമ്പൽസറി ആൻഡ് ഫ്രീ ടു ഓൾ. നമ്മുടെ ഇന്ത്യയിലും ഒക്കെ അങ്ങനെയാണ് അല്ലെ, പ്രൈമറി വിദ്യാഭ്യാസം എല്ലാവർക്കും സൗജന്യമായിരിക്കണം, നിർബന്ധമായിരിക്കണം, കമ്പൽസറി ആയിരിക്കണം. കമ്പൽസറി ആയിട്ട്, നിർബന്ധമായിട്ട്, സൗജന്യമായിട്ട് എല്ലാവർക്കും അടിസ്ഥാന വിദ്യാഭ്യാസം, പ്രൈമറി എഡ്യൂക്കേഷൻ കിട്ടാനുള്ള അവകാശമുണ്ട്. Then, in case, in those states or those countries where compulsory free primary education is not available, then the government should work out a plan to provide such education. അപ്പോൾ ഇങ്ങനെ ഉള്ള സൗജന്യ വിദ്യാഭ്യാസം സൗകര്യം ഇല്ലാത്ത രാജ്യങ്ങളിൽ അവിടുത്തെ സർക്കാർ ഇത് നടപ്പിലാക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. ഇനിയും ആർട്ടിക്കിൾ 15 കൾച്ചറൽ ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. എവറി വൺ ഹാസ് ദ റൈറ്റ് ടു ടേക്ക് പാർട്ട് ഇൻ കൾച്ചറൽ ലൈഫ്. ഒരു വ്യക്തിയുടെ മാനസികമായിട്ടുള്ള ഒക്കെയുള്ള ഉന്നതിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും ഒക്കെ ഈ കൾച്ചറൽ ലൈഫൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് അവന് ഇഷ്ടമുള്ള രീതിയിലുള്ള സാംസ്കാരിക ആഘോഷങ്ങളിൽ അല്ലെങ്കിൽ സാംസ്കാരിക ആക്ടിവിറ്റീസിൽ ഏർപ്പെടാനുള്ള അധികാരമുണ്ട്. ആൻഡ് ദേ ഓൾസോ ഹാവ് ദ റൈറ്റ് ടു എൻജോയ് ദ ബെനിഫിറ്റ് ഓഫ് സയന്റിഫിക് പ്രോഗ്രസ്. ഈ ലോകത്ത് ശാസ്ത്രീയമായിട്ട് ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ പ്രയോജനം, ഇപ്പം സയന്റിഫിക് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹെൽത്ത് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആധുനിക രീതിയിലുള്ള ചികിത്സ കിട്ടാനുള്ള അവകാശം, ഇങ്ങനെയൊക്കെ ശാസ്ത്രീയമായിട്ട് ഉണ്ടാകുന്ന നേട്ടങ്ങളുടെ ഉണ്ടാകുന്ന ഉന്നമതിയിലെ ശാസ്ത്രീയമായിട്ടുള്ള ഉന്നമനത്തിന്റെ ഒരു പ്രയോജനം കിട്ടാനുള്ള അവകാശവും എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. ഇതാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്.
അപ്പോൾ ഇത്രയാണ് യഥാർത്ഥത്തിൽ ഈ ഐ സി എസ് ആറിൽ ഈ റൈറ്റ്സ് ആയിട്ട് പ്രധാനമായിട്ടും വരുന്നത്, ഈ പാർട്ട് മൂന്നിൽ വരുന്നത്. ഇനി പാർട്ട് നാല് നോക്കിക്കഴിഞ്ഞാൽ, പാർട്ട് നാലിൽ അതായത് ആർട്ടിക്കിൾ 16 മുതൽ 25 ഉള്ള ഭാഗത്ത് ഇതിൽ പറയുന്നത് ഈ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ അല്ലെ ഐ സി എസ് ഇ ആറിൽ ഉള്ള റൈറ്റ്സിനെ എങ്ങനെ ഒരു രാജ്യത്ത് നടപ്പാക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ആർട്ടിക്കിൾ 16 മുതൽ 25 വരെയുള്ളതിൽ പറയുന്നത്. റിപ്പോർട്ടിംഗ് സ്പീക്സ് അബൌട്ട് റിപ്പോർട്ടിംഗ് ആൻഡ് മോണിറ്ററിംഗ് ഓഫ് ദ കവനന്റ് ആൻഡ് ദ സ്റ്റെപ്സ് ടേക്കൺ ബൈ ദ പാർട്ടീസ് ടു ഇംപ്ലിമെന്റ് ഇറ്റ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ഓരോ രാജ്യങ്ങളും ചെയ്ത പ്രവൃത്തികൾ എന്തൊക്കെയാണ്, ഇതെങ്ങനെയൊക്കെയാണ് നടപ്പാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് പാർട്ട് നാലിൽ പറയുന്നത്. അതുപോലെ പാർട്ട് അഞ്ചിൽ പറയുന്നത് ഇറ്റ് ഗവേൺസ് ഇറ്റ് സ്പീക്സ് അബൌട്ട് റാറ്റിഫിക്കേഷൻ, ഇപ്പോൾ ഇതിന്റെ സ്ഥിരീകരണം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അതായത് ഇങ്ങനെയൊരു കവനന്റ് കൊണ്ടുവന്നപ്പോൾ, ഇങ്ങനെയൊരു ട്രീറ്റി കൊണ്ടുവന്നപ്പോൾ അതിൽ യു എൻ മെമ്പറായിട്ടുള്ള രാജ്യങ്ങൾ അതിൽ ഒപ്പിട്ട് അവരവരുടെ ഗിവിംഗ് ദെയർ ഫോർമൽ കൺസെന്റ്, അവരുടെ സമ്മതം, അതിലൊപ്പിടുന്നതോടുകൂടി അവർ നടപ്പാക്കാം എന്നുള്ള സമ്മതമാണ്, ഒരു രാജ്യത്ത് നടപ്പാക്കിക്കൊള്ളാം എന്നുള്ള കൺസെന്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു എഗ്രിമെന്റിൽ ഒപ്പുവെക്കുന്നതും അംഗരാജ്യങ്ങൾ ഇതിൽ മെമ്പറാവുന്നതും ഇത് ഒഫീഷ്യലായിട്ട് ഇത് വാലിഡായിട്ടാക്കി ഒരു രാജ്യത്ത് നടപ്പാക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പാർട്ട് അഞ്ചിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അഞ്ച് ഭാഗങ്ങളായിട്ടാണ് ഈ ഐ സി എസ് സി ആർ എന്ന് പറയുന്ന ഈ ഒരു ഇന്റർനാഷണൽ കവനന്റ് ഫോം ചെയ്തിരിക്കുന്നത്.